കോവിഡ് മഹാമാരിക്ക് ശേഷം, അതായത് മൂന്നാം തരംഗത്തിന് ശേഷം വീണ്ടും 26-ാമത് രാജ്യാന്തര ചലച്ചിത്രമേള, കേരളത്തിൻ്റെ 26-ാമത് രാജ്യാന്തര ചലച്ചിത്രമേള വീണ്ടും തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ഡിസംബറിൽ നടത്താനായിരുന്നു തീരുമാനിച്ചതെങ്കിലും കോവിഡ് കാരണം വീണ്ടും ഈ മാർച്ചിലേക്ക് നീട്ടിവെക്കുകയായിരുന്നു. അതോടൊപ്പം കഴിഞ്ഞ വർഷം മേഖലാ തലത്തിലായിരുന്നു നടത്തിയത് കോവിഡ് മൂലം. ഇപ്പോൾ വീണ്ടും IFFK തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മോടൊപ്പം ചേരുന്നത് പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ശ്രീ ശ്യാമപ്രസാദ് സാറാണ്. സർ, വെൽക്കം. താങ്ക് യു. കഴിഞ്ഞ തവണ മേഖലാ തലത്തിലാണ് നടത്തിയത്, ഇത്തവണ തിരുവനന്തപുരത്തേക്ക് എത്തുന്നു. എങ്ങനെയാണ് സാർ കാണുന്നത്? അല്ല, എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടെങ്കിലും കേരളത്തിലെ ജനങ്ങളുടെ ചലച്ചിത്ര സ്നേഹം, ഈ മാധ്യമത്തോടുള്ളവരുടെ വളരെ തീക്ഷ്ണമായ പ്രണയം, അതിൻ്റെ ഒരു എക്സ്പ്രഷനായിരുന്നു വാസ്തുവിൽ ബുദ്ധിമുട്ടിക്കൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ അതിന് മുമ്പിലത്തെ വർഷമൊക്കെ ഫെസ്റ്റിവൽ നടത്താൻ ശ്രമിച്ചത്. ഈ 26 വർഷം ആയുസ്സായ ഈ ഫെസ്റ്റിവലിൽ 26 വർഷവും പങ്കെടുത്ത ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് പറയാവുന്നത്, സിനിമയോടുള്ള ഈ നമ്മളുടെ മലയാളികളുടെ സ്നേഹവും അതിനോട് വേണ്ടി അതിനുവേണ്ടി ബുദ്ധിമുട്ടുകൾ സഹിക്കാനുള്ള ഒരു ആർജവവും ഓരോ വർഷം തോറും കൂടുകയാണ്. ഇതിൻ്റെ പോപ്പുലാരിറ്റി കൂടുകയാണ്. ഏറ്റവും ആദ്യ കാലത്തൊക്കെ ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മാത്രമായിരുന്നു ഫെസ്റ്റിവലിലെ പാർട്ടിസിപ്പേഷൻ എങ്കിൽ, ഇപ്പോൾ അത് എല്ലാത്തരത്തിലും ആളുകളിലേക്കും പ്രത്യേകിച്ച് യുവാക്കളിലേക്ക് കൂടെ എത്തുന്നുണ്ട്. ഈ കഴിഞ്ഞ ഒരു 8-10 വർഷമായിട്ട് മലയാള സിനിമയിലുണ്ടായിട്ടുള്ള മാധ്യമപരമായിട്ടുള്ള മുന്നേറ്റം വാസ്തവത്തിൽ IFFK സംഭാവനയാണ്. ഇതിലൂടെ സിനിമ കണ്ട് വളർന്നവരാണ്, അതിനെപ്പറ്റി സംസാരിച്ചും സിനിമ കണ്ട് ഉറങ്ങിയ ആൾക്കാരാണ് വാസ്തവത്തിൽ ഈ ഒരു പുതിയ സംസ്കാരത്തിന് ഒരു വേര് പാകിയത്. അതുകൊണ്ട് ഫെസ്റ്റിവലിൻ്റെ ഒരു പ്രാധാന്യം വളരെ വളരെ എല്ലാവരും മനസ്സിലാക്കുന്നൊരു കാര്യമാണ്. അതിനുവേണ്ടി ഒരു ഊർജ്ജസ്വലായ കുറേ പേര് നടക്കുന്നുണ്ട് അതിൻ്റെ സംഘാടനത്തിനും മറ്റു കാര്യങ്ങൾക്കെല്ലാം. ഈ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം പാൻഡമിക് അങ്ങോട്ട് കുറയുന്നപ്പോൾ ഈ ഒരു യുദ്ധ സാഹചര്യം വരുന്ന സിനിമകളൊക്കെ അതിജീവനത്തിൻ്റെയും പലായനങ്ങളൊക്കെ കുറിച്ചാണ്. അപ്പോൾ അതൊരു ഒരു ആർട്ടിലൂടെ നമ്മളൊരു സ്ട്രോങ് മെസ്സേജ് കൊടുക്കുകയല്ലേ, ഒരു പീസ് എന്നുള്ളൊരു ഇത്? ആർട്ട് എപ്പോഴും അങ്ങനെയാണല്ലോ, സർവൈവ് ചെയ്യുന്നവനെക്കുറിച്ചും സർവൈവ് ചെയ്യാൻ സാധിക്കാത്തവരെ കുറിച്ചൊക്കെ ഉള്ള കഥകളാണ് എപ്പോഴും. അത് ചിലപ്പോൾ വ്യക്തി ജീവിതത്തിലായിരിക്കാം, സാമൂഹ്യ ജീവിതത്തിലായിരിക്കാം, പിന്നെ ഈ വാർ പോലുള്ള പശ്ചാത്തലങ്ങളിലായിരിക്കാം. ഇറ്റ് ഈസ് ഓൾവേസ് അബൌട്ട് എ ഹ്യൂമൻ, എന്താ പറയുക, വിക്ടറി ഓവർ, എന്താ പറയുക, നെഗറ്റീവായിട്ടുള്ള സമൂഹത്തിലെയും വ്യക്തി ജീവിതത്തിലെയും നെഗറ്റീവായ ആസ്പെക്റ്റിനെതിരെയുള്ള ഒരു വിക്ടറി തന്നെയാണ് എല്ലാ കലയും, സിനിമ പ്രത്യേകിച്ചും. സോ ഓബ്വിയസ്ലി അത് ഇന്നത്തെ കാലത്ത് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് സിനിമ. അതോടൊപ്പം സിനിമാ മേഖലയിൽ നിന്നുള്ളവരായാലും മറ്റ് മേഖലയിൽ നിന്നും എല്ലാവരുടെ ഒരു സൗഹൃദം ഇവിടെ പങ്കുവെക്കും. തീർച്ചയായും. യാ, ഡെഫിനറ്റ്ലി. കാരണം നമ്മളെ സംബന്ധിച്ചോളം ഒരു നമ്മളുടെ ഒരു വ്യവസായത്തിനും നമ്മളുടെ ഒരു സൃഷ്ടികർമ്മത്തിനും ഒക്കെ അപ്പുറത്ത് ഉള്ള ഒരു ഒരു സ്പേസാണ്, നമ്മളുടെ പരസ്പരം ഷെയർ ചെയ്യാനും കാണാനും ഒക്കെ ഉള്ള ഒരു സ്പേസാണ്. താങ്ക് യു സോ മച്ച്. എന്തായാലും അത് തന്നെയാണ് സാർ പറഞ്ഞു വെക്കുന്നതും, ആർട്ട് ആർട്ടിലൂടെ സിനിമയിലൂടെ സമാധാനത്തിലേക്കും. എന്തായാലും വളരെ മികച്ച രീതിയിൽ ആദ്യ ദിനം തുടങ്ങിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും സൂര്യ സുരേന്ദ്രനൊപ്പം അലക്സ് ജെ മാത്യു.